സർഗസ്നായതായിരിക്കും. ശ്രമിക്കാനാണ്. അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഇവിടെ വരണം തമ്പുരാൻ്റെ. അതേപോലെ ഇപ്പോഴും നയിക്കാമേ. ആഹാരം നൽകി തരുമ്പോൾ ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളോട് ശ്രമിക്കാനുള്ള പ്ലാത്തിൽ ശ്രമേ. അഭിഘടനകൾക്ക് വേണ്ടി ഇപ്പോൾ വരണ സ്ഥലം ബ്രാൻഡ് പോയി ശർമ്മേ. അതിലേപോലെ ഇപ്പോഴും നയിക്കാമേ. ഞാൻ ഇന്നേവര് അങ്ങനെ ഒന്നും ഓർത്തിട്ടുമില്ല. കാരണം എൻ്റെ ജീവിതവും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ചരടുകുട്ടി പൊട്ടം പോലെ തന്നെ നടന്നു. എന്നാൽ ഇന്ന് ബർത്ത്ഡേയാണെന്നും പറഞ്ഞ് മക്കളും കുഞ്ഞുമക്കളും എല്ലാവരും പറഞ്ഞപ്പോൾ ഞാനും നീയാണ് അവർക്ക് വെളിപ്പെടുത്തി ഞാനും കൊടുത്തു. അറുപത്തെട്ട് വയസ്സായി എന്നാണ് ഇങ്ങനെ പറഞ്ഞ് ഞാനും കേട്ടു. ഇപ്പോഴാണ് ഈ 68 വയസ്സ് മുതലാണ് എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ട് എന്ന് എനിക്ക് തോന്നി. ഇവരെ തോന്നിയിട്ടില്ല എനിക്കറിയാം. എന്നാൽ കഴിവുള്ള സഹായമോ അല്ലെങ്കിൽ മാതൃകയോ എല്ലാം കാണിക്കാൻ എനിക്ക് വെമ്പലാണ്. പിന്നെ തമ്പുരാനെ ആത്മീയതായ കാര്യത്തിലാണ് നീ അതിനെ എന്നെ പറഞ്ഞത്. സാമ്പത്തികമായി കൊടുക്കാനൊന്നും കയ്യിലില്ലെങ്കിലും ആത്മീയമായി കൊടുക്കാൻ എനിക്ക് കയ്യിൽ മനസ്സ്. അത് ഞാൻ എൻ്റെ നാട്ടിൽ എൻ്റെ ബന്ധുമിത്രാദികളുടെ ഇടയിൽ ഞാൻ കിട്ടിയ സമയത്തെല്ലാം പങ്കുവച്ചിട്ടുണ്ട്. അവർക്ക് മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞത് വരാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ജീവൻ്റെ പുസ്തകത്തിൽ നീ കഴുതിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആര് മറന്നാലും കണ്ടിട്ടുള്ളവര് അല്ലെങ്കിൽ അനുഭവിച്ചത് മറക്കാൻ കഴിയും. തമ്പുരാനെ ദീർഘായുസ് തരണമെന്ന് ഞാൻ ബന്ധുമിത്രാദികളും മക്കളും മറ്റവരും ഉടയവരും പ്രാർത്ഥിക്കുമ്പോൾ ഞാനും നിന്റെ എന്തിനായിരിക്കാൻ ദീർഘായുസ്. ഈ ലോകത്തിന്റെ പിന്നാലെ പോയി സുഖം എന്നുള്ളത് തന്നെയല്ല ഞാൻ ആഗ്രഹിച്ചു. എന്നെ കൊണ്ട് കഴിയാവുന്ന മാതൃകകൾ ആത്മീയത കാണിച്ചു കൊടുത്തുകൊണ്ട് വീട്ടിലായിരുന്നാലും നാട്ടിലായിരുന്നാലും പള്ളിയിലായിരുന്നാലും എല്ലാം അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത് നിന്നെ അടുക്കിലേക്ക് അവരെ അടുപ്പിക്കണമെന്നാണ്. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ ഫലം മറ്റുള്ളവർക്ക് കിട്ടിയിട്ടുമുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കും. ഇപ്പോഴും ഞാനത് കാണിച്ചു കൊണ്ടിരിക്കും. നീ ആരോഗ്യം തന്നുകൊണ്ടാണ് മനസ്സ് തന്നുകൊണ്ടാണ് ഇപ്പോഴും കാണിച്ചു. ബർത്ത്ഡേ ആയിട്ട് പള്ളിയിൽ പോയപ്പോൾ പള്ളിയിലേക്ക് കയറി ചെന്നപ്പോഴത്തേക്കും വേളാങ്കണ്ണിക്ക് പോകാനെന്നും പറഞ്ഞ്
ഒരു തമ്പുരാനെ, നിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് കടങ്ങളിൽ ഇഷ്ടമാണ്, യാത്രകൾ ഇഷ്ടമാണ്. അത് ഇന്നേ ദിവസം തന്നെ ഇവന്ന് വിളിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തിനായിരിക്കാം ഒത്തിരി ഒത്തിരി കാര്യങ്ങളെല്ലാം മനസ്സിലൂടെ കടന്നുപോയി. നിന്റെ പ്ലാനും പദ്ധതിയാന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം നിന്റെ തിരി നടയിൽ നിന്ന് മാതാവിനോട് വ്യക്തി പ്രാർത്ഥിച്ചിട്ട് വന്നിട്ടുമാണ് എന്നോട് പറഞ്ഞത്. അന്ന് എൻ്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയില്ല. നിന്റെ പ്ലാനും പദ്ധതി പിന്നെ അവരെയും സമർപ്പിക്കുന്നു, ആ കുടുംബത്തെയും സമർപ്പിക്കുന്നു. ഇല്ലാമ ചേച്ചിയും ഡോബിനെയും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളെയും ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന എല്ലാവരെയും സമർപ്പിക്കുന്ന എളിയവനായി എന്നെയും സമർപ്പിക്കുന്നു. നീയാണ് അവർക്ക് മനസ്സ് കൊടുത്തത്. എങ്ങനെയായിരുന്നാലും നിന്നിലേക്ക് അടിപ്പിക്കണം. നീയാണ് യാത്രയിൽ കാവൽ, എല്ലാ അപകടങ്ങളും പൈശാചികം കാക്കണം. എല്ലാവരെയും വണ്ടിക്ക് കംപ്ലൈൻറ്റ് വരാതെ കാക്കണം. ജോലിയാണുള്ള ആരോഗ്യം തന്നെ നീ കൂടെയുണ്ട്. പോകുമ്പോൾ കർത്താവെ അറിഞ്ഞവര് ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിൽ നിന്ന് പൈസ തന്നു വിട്ടു വെച്ചു. എൽപി സെന്റ് ജോസഫ് സ്കൂളിന് വേണ്ടി അവിടെ ഒരു കുർബാന ചെല്ലിപ്പിക്കണം. അത് നിന്റെ പ്ലാനും പദ്ധതി. ആ സ്ഥാപനത്തെയും ആ സിസ്റ്റേഴ്സിനെയും എല്ലാവരെയും ഞാൻ ഓർക്കും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള മനസ്സും തരാം. എല്ലാവർക്കും വേണ്ടി വെള്ളാങ്കണ്ണിയിൽ പോയി പ്രാർത്ഥിക്കാനുള്ള മനസ്സിന് എനിക്ക് തരുന്നെങ്കിലും പ്രത്യേകിച്ച് ഈ കുഞ്ഞുമക്കളെയൊക്കെ സമർത്ഥമായി അനുഗ്രഹിക്കണം. അവരെല്ലാം കൂടി നടത്തുന്ന ഈ ബർത്ത്ഡേ നിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് നീ കൂടെ ഉണ്ടല്ലോ. ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ച് നിനക്ക് വേണ്ടി വേല ചെയ്യാനുള്ള കാര്യം ധാരാളമായിട്ട് എനിക്ക്, അല്ലെങ്കിൽ പിന്നെ ദീർഘായുസ് കിട്ടിയിട്ട് എന്ത്. നീയാണ് ആരോഗ്യം. എല്ലാവരും ചോദിക്കുന്നു നിനക്ക് എങ്ങനെ ഇങ്ങനെ ചാടാനും അറിയാനും പെട്ടെന്നൊക്കെ സാധിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ രഹസ്യം ആത്മീയത തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വലിയ നിനക്ക് ബലിയർപ്പിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി പവറാണ് പരിശുദ്ധമായി എനിക്ക് തരുന്നത്. അത് ചിലരെല്ലാം അറിഞ്ഞ് എന്നോട് വന്ന് പങ്കു വിളിച്ചു. ബലിപീഠത്തിൽ നിന്ന് കുഞ്ഞൻ ചേട്ടൻ്റെ പ്രത്യേകം കൃപ കിട്ടുന്നുണ്ടെന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിയുന്നത്. ഇതിനെയായിരിക്കും എൻ്റെ വിളിക്കുന്നത്. ായാലും സത്യമാണത്. അതുകൊണ്ട് തമ്പുരാനെ, ഈ ദീർഘായുസ് തരുന്ന ഇതിനൊക്കെ ആയിരിക്കണം. അത് ചെയ്യാനുള്ള കരുത്ത് എനിക്ക് ധാരാളമായിട്ട് തരണം. ഇത് സംഘടിപ്പിക്കുന്ന കുഞ്ഞുമക്കളെയും മക്കളെയും എല്ലാവരെയും സമാസിന്റെ കോഴ്സിനെ കുഞ്ഞുമക്കളെയും മേരിയമ്മയൊക്കെ സമർത്ഥമായിരിക്കും. എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളുടെ ഈ ചെറിയ ആഘോഷത്തിൽ നീ തന്നെ എല്ലാം കേക്ക് മുറിക്കാനുള്ള പരിശുദ്ധമായി പ്രധാന ചിഹ്നങ്ങളെ കുത്തട്ടെ. എവിടെ കുത്തി വെക്കി മുഴുവനൊന്നും കുത്തണ്ടേ, അത്രയും മതി. ഫാൻ ഓഫ് ചെയ്യണം. ഓടിക്കോ.
തിരി ഊതണം. ഇല്ല അപ്പം മുറിക്കുക, അപ്പം മുറിക്കുക, അവരോടെ നിന്നിട്ടെ, അവരെപ്പോഴും മുറിക്കണല്ലേ. നേരെ അത് തിരിച്ചു വെച്ചോ, ആ പൂവിൻ്റെ ഇപ്പുറത്തെ സൈഡ് തിരിച്ചു വെച്ചു, നേരെ തിരിച്ചു വെച്ചു. ആ കുറച്ച് കുറേശ്ശെ കേട്ടാ ഡാലി, അവിടെ കുറച്ച് പൊടിക്ക് പൊടിക്ക് ഇത്രയും വേണ്ട, പൊടി പൊടിക്ക് ഇടി കുറച്ച് കൊടുത്താൽ മതി. അപ്പൊ പിന്നെ ചെറിയ ചെറിയ ഭക്ഷണം കൊടുക്കും, ചെമ്മ കൊടുത്തില്ല. പൊടിക്ക് പൊടിക്ക് ചെമ്മൊക്കെ കൊടുത്തോ. ഇനി അലിയമ്മോട് വന്ന് പിടിക്കോ, വണ്ടി അടിച്ചിട്ട് മേടിച്ചു വന്നിട്ട് മേടിച്ച് മേടിച്ചു. ആ കൊടുത്ത ആ ഉമ്മ കൊടുക്ക്, ഉമ്മ ആ മതി. ഞാൻ എടുത്തോണ്ടിരട്ടെ, ആ തുറക്കാനുണ്ട. അപ്പൂപ്പൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മക്കളൊക്കെ കാത്തിരിക്കുമായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പപ്പയുടെ 68th ജന്മദിനമാണ്. ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ പപ്പയുടെ ജന്മദിനം ആഘോഷിക്കുന്നത്. പപ്പയുടെ ഓർമ്മയിലും കൊച്ചുനാളിലൊന്നും ആഘോഷിച്ചിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും പപ്പായ്ക്കും കൂടുതലായിട്ടൊന്നും അറിയില്ല. ഈ പ്രാവശ്യം എന്താണേലും ഞങ്ങളങ്ങ് ആഘോഷിച്ചു. ഒരുപാട് നന്ദിയോടുകൂടി ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു ഞങ്ങളുടെ പപ്പയുടെ ജന്മദിനം ആഘോഷിക്കാൻ ഞങ്ങൾക്ക് അവസരം തന്നതിന്. നിങ്ങൾക്ക് ഞങ്ങളുടെ പപ്പയുടെ വീഡിയോ, ജന്മദിനത്തിൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു കേട്ടോ. എന്നിട്ടോ ഇങ്ങനെ ഇരുന്നായിട്ട് കാണിക്കുക.
അവർക്ക് കൊടുത്തിട്ട് മതി. അവിടെ നിക്കത് എല്ലാം കൂടി എടുത്തോണ്ട് എവിടെ മതി എടുക്കല്ലേ.